ബാബ പറയുന്നു, മീറ്റേ ബച്ചി, യാതുരൂപി ദവായിസി, സ്വയം കോ എവർ നിരോഗി മനാവോ, യാദ സുദർശൻ ചക്ര ഫിരാനിക്ക് ആധത്ത് ഡാലോ തോ വിക്രമാചീത്ത ബഞ്ചായെങ്ക. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഓർമ്മയാകുന്ന മരുന്നിലൂടെ, ഓർമ്മയാകുന്ന മരുന്നിലൂടെ സ്വയത്തെ സദാ നിരോഗിയാക്കി മാറ്റൂ, സ്വയത്തെ സദാ നിരോഗിയാക്കി മാറ്റൂ. ഓർമ്മയുടെയും സുദർശന ചക്രത്തിൻ്റെയും, ഓർമ്മയുടെയും സുദർശന ചക്രത്തിൻ്റെയും മനനം ചെയ്യുന്ന ശീലമുണ്ടാക്കൂ, മനനം ചെയ്യുന്ന ശീലമുണ്ടാക്കൂ. എങ്കിൽ വികർമാചീത്തായി മാറാം, എങ്കിൽ വികർമാചീത്തായി മാറാം. പ്രശ്ന ചോദ്യം, ജിൻ ബച്ചും കോ അപ്നി സോ ഉന്നതി ക സദാ ഖയാൽ രഹതാ ഹി, ഉൻകി നിഷാനി ക്യാ ഹോഗി. ഏതു കുട്ടികൾക്കാണ് സദാ തന്റെ ഉന്നതിയെ കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടായിരിക്കുക, തന്റെ ഉന്നതിയെ കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ടായിരിക്കുക, അവരുടെ ലക്ഷണം എന്തായിരിക്കും, അവരുടെ അടയാളം എന്തായിരിക്കും, എങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും? തന്റെ ഉയർച്ച അഥവാ തന്റെ ഉന്നതിയെ കുറിച്ചിട്ടുള്ള ചിന്ത എങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഉണ്ടാവുക? ഇനി ആരെ തന്നെ കുറിച്ച് ചിന്തിക്കുന്നു, തന്റെ ഉയർച്ചയെ കുറിച്ച് ചിന്തിക്കുന്നുവോ അവരുടെ ലക്ഷണം എന്തായിരിക്കും? എന്തായിരിക്കും ബാബയുടെ ഉത്തരം? തീവ്ര പുരുഷാർത്ഥികളായിരിക്കും. പിന്നെ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കും. പിന്നെന്തായിരിക്കും? സദാ ബാബയുടെ ഓർമ്മയിലുണ്ട. ഉയർച്ച ഏതിന്റെ ആധാരത്തിലാ? പഠിപ്പില് ബാബ എന്താ നൽകണത്? ഡോക്ടർ ഭായി എന്താ പറഞ്ഞേ? മുരളി മിസ് ചെയ്യില്ല. പിന്നെ സദാ സന്തോഷം. ബ്രാഹ്മണ ജീവിതത്തിന്റെ ഉയർച്ച എപ്പോഴാണ്? ഏതിന്റെ ആധാരത്തിൽ ജീവിക്കുമ്പോ? ബാബയുടെ ശ്രീമത്ത് അനുസരിക്കുമ്പോഴാണ്. ശ്രീമത്താണ് ഇപ്പോഴും നമ്മളെ ശ്രേഷ്ഠരാക്കി മാറ്റുന്നത്. ബാബ എന്ന് ഉത്തരതാ പറയണ, ഉൻകി ഹർ ആക്ട് സദാ ശ്രീമത് കെ ആധാർ പർ ഹോഗി. അവരുടെ ഓരോ കർമ്മവും സദാ ശ്രീമത്തിന്റെ ആധാരത്തിലായിരിക്കും. സദാ ശ്രീമത്തിന്റെ ആധാരത്തിലായിരിക്കും. ബാബയുടെ ശ്രീമത്താണ് കുട്ടികളെ ദേഹാഭിമാനത്തിലേക്ക് വരാതിരിക്കും. കുട്ടികളെ ദേഹാഭിമാനത്തിലേക്ക് വരാതിരിക്കൂ. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ, ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ. തൻ്റെ കണക്കെപ്പോഴും പരിശോധിക്കൂ, തൻ്റെ കണക്കെപ്പോഴും പരിശോധിക്കൂ. എത്ര സമയം ബാബയെ ഓർമ്മിക്കുന്നു എത്ര സമയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഗീതം, നീ സ്നേഹത്തിന്റെ സാഗരനാണ്. ആരുടെ മഹിമയാത്? അല്ലേ, ബാബയുടെ മഹിമയാണ്. നീ സ്നേഹത്തിന്റെ സാഗരനാണ്. ഓം ശാന്തി. എഹാൻ ചെബ് ബൈറ്റ്തി ഹോ തോ ബാബ് കി യാദ് മേ ബൈറ്റ്നാഹി.
ബാബ പറഞ്ഞു ബാബയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ബാബയുടെ ഓർമ്മയിൽ വേണം ഇരിക്കാൻ. മായ ബഹുത്വം കോ യാദ് കർണേ നിഹി ദേത്തി ക്യോംകി ദേഹാഭിമാനിഹി. ബാബ പറയണം പക്ഷെ നമുക്ക് ബാബയെ ഓർമ്മിക്കണം. എന്നാൽ ആര് സമ്മതിക്കില്ല? മായ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് ഓർമ്മിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഓർമ്മിക്കാൻ അനുവദിക്കില്ല മായ. അതിന് കാരണം ഇതാണ്, ദേഹബോധം, ദേഹാഭിമാനം. കൊയ്ക്ക് മിത്ര സംബന്ധി കൊയ്ക്കു ഖാൻ പാൻ ആദി യാദാത്താരത്താഹി. ബാബ പറഞ്ഞ പലർക്കും പല ചിന്തകളാണ് അല്ലേ. ബാബയുടെ മുരളി കേൾക്കുമ്പോഴായിരിക്കാം, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകാം, ഇനി പല വിഘ്നങ്ങളാണ് യോഗത്തിൽ നമുക്ക് വരുന്നത്. ചിലപ്പോൾ വ്യക്തികളെ ഓർമ്മ വരും അല്ലേ, ഏതെങ്കിലും മിത്ര സംബന്ധികളെ ഓർമ്മ വരും. ഇനി ബാബ പറഞ്ഞ ചിലർക്കാണെങ്കിലോ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും അങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നത് അല്ലേ. ചിലർക്ക് സംഭവങ്ങൾ ഓർമ്മ വരും. എഹാൻജെ ബാത്തി ഹോ ബാപ്ക ആഹ്വാൻ കർണാചാഹി. ഇപ്പൊ ബാബയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആരെയും മാത്രമാണ് ആഹ്വാനം ചെയ്യേണ്ടത്? ബാബയുടെ ഓർമ്മയായിരിക്കണം അല്ലെ. മറ്റെല്ലാ ഓർമ്മകൾക്കും കുറച്ച് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അല്ലെ, എല്ലാറ്റിനും നമ്മൾ ചുട്ടി കൊടുക്കണം, ഒഴിവ് കൊടുക്കണം. ആ സമയത്ത് ആരുടെ മാത്രമേ പാടുണ്ടാവുള്ളൂ? ബാബയുടെ മാത്രമായിരിക്കണം. ജൈസെ ലക്ഷ്മിക്ക് പൂജ ഹുത്തി ഹി തോ ലക്ഷ്മിക്ക് ആഹ്വാൻ കർത്തി ലക്ഷ്മി കൊയ് ആത്തി നഹി. ബാബ പറയണം ഇപ്പൊ ചില പൂജകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, പ്രത്യേകിച്ചും ധനത്തിന് വേണ്ടി ലക്ഷ്മിയെ നമ്മൾ പൂജിക്കാറുണ്ട്. ഇപ്പൊ ലക്ഷ്മിയെ നമ്മൾ ആഹ്വാനം ചെയ്യും, പക്ഷെ അത് പറഞ്ഞ് ലക്ഷ്മി വരുന്നുണ്ടോ നമ്മുടെ അവിടേക്ക് അല്ലെ? അത് നമ്മുടെ ഒരു സങ്കല്പമാണ്, നമ്മുടെ ഒരു ഭാവനയാണ്, ലക്ഷ്മിയെ നമ്മൾ എത്രത്തോളം പൂജിക്കുന്നു അപ്പൊ ലക്ഷ്മി വരും എന്നുള്ളത്. എ സിറഫ് കഹാജാത്തം തുമ്പി ബാബാക്കു യാദ് കരു അഥവാ ആഹ്വാൻ കരു ബാത്തേക്ക് ഹിഹി. ബാബ പറയണ അതേപോലെ ഇവിടുത്തെയും കാര്യം ഒന്ന് തന്നെയാണ്. ബാബയെ ആഹ്വാനം ചെയ്യാന്ന് പറഞ്ഞാലും ബാബയെ ഓർമ്മിക്കാന്ന് പറഞ്ഞാലും കാര്യം ഒന്ന് തന്നെയാണ് അല്ലെ. അതിനർത്ഥം ബാബയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ സംഭവം നമുക്ക് ആരുടെ മാത്രമാണ് ഓർമ്മ വരേണ്ടത്? ബാബയുടെ ആയിരിക്കണം അല്ലെ. മറ്റുള്ള പല ചിന്തകളും നമ്മളെ വിട്ടു പോകണം. യാദ് സേഹി വികർമ്മ വിനാശോങ്കി ധാരണ നഹി ഹോത്തി ഹേത്തു ക്യുംകി വികർമ്മം ബഹുത്തി കിയേ ഹുയേഹി. ബാബ പറയുന്ന കുട്ടികളെ, ബാബയെ ഓർമ്മിക്കുമ്പോ മാത്രമേ വികർമ്മങ്ങള് ഇല്ലാതാകുന്നുള്ളൂ. പക്ഷെ ജീവിതത്തിലെ ധാരണ ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കോളും ഒരുപാട് വികർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ബാബയുടെ ജ്ഞാനം കേൾക്കുന്നുണ്ടാകും, പക്ഷെ യോഗം നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ജീവിതത്തിൽ ധാരണ വരുന്നുണ്ടാവില്ല. അപ്പൊ ഈ ധാരണ വരാതിരിക്കാനുള്ള കാരണവും ബാബ എന്താ മനസ്സിലാക്കി തന്നത്? പൂർവ്വജന്മങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മത്തിന്റെ കണക്കുകളായിരിക്കും. ബാബ പറയാണ് ജീസ് കാരൺ ബാപ്കോ ബി യാദ് നഹി കർ സക്തി. ഇപ്പൊ എത്രത്തോളം നമ്മുടെ ഉള്ളിലെ വികർമ്മമുണ്ടോ ആ വികർമ്മം കാരണവും നമുക്ക് എന്തിനു കഴിയില്ല? ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ജിത്തന ബാപ്കോ യാദ് കരേങ്കി ഉത്തനം വികർമാജിത്ത് ബനേങ്കി ഹെൽത്ത് മിലേങ്കി. ബാബ പറയാണ് എത്രത്തോളം ബാബയെ ഓർമ്മിക്കാൻ പറ്റൂ അത്രത്തോളം ബാബയെ ഓർമ്മിക്കാം, എങ്കിലേ വികർമാചിത്തായിട്ട് മാറുള്ളൂ അല്ലെ. എല്ലാ പാപത്തിനെയും ഭസ്മീകരിച്ചു എന്ന് അപ്പോഴേ പറയാൻ സാധിക്കും. ബാബ പറഞ്ഞ ഇതിൽ തന്നെയാണ് നമുക്ക് ആരോഗ്യം കിട്ടുന്നത് അല്ലെ. ശാരീരികമായിട്ടുള്ള ആരോഗ്യമാകാം, അത് മനസ്സിന്റെ ആരോഗ്യമാകാം, അത് ഏതിൽ നിന്നേ ലഭിക്കുന്നുള്ളൂ? ബാബയുടെ ഓർമ്മയിലൂടെയാണ്. ഹേ ബഹു സഹജ് പരന്തു മായ അഥവാ പാസ്റ്റിക്കെ വികർമ്മം റുക്കാവ് ഡാൽത്തേഹി. ബാബ പറയുന്ന കുട്ടികളിൽ ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത് വളരെ സഹജമായ കാര്യമാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിന്നു പോകാനുള്ള കാരണം എന്താണ് അല്ലെ? ബാബയെ ഓർമ്മിക്കുന്നതിൽ നമുക്ക് ബ്രേക്ക് വരാനുള്ള കാരണം എന്താണ്? ബാബ പറയുന്ന പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾ കുട്ടികൾ എന്ത് വികർമ്മം ചെയ്തു, ആ വികർമ്മങ്ങള് നമ്മളെ കൊണ്ട് എന്തിനെ ബാബയെ ഓർമ്മിക്കാൻ സമ്മതിക്കില്ല അല്ലെ. വീണ്ടും വീണ്ടും നമുക്ക് ചില വ്യക്തികളെയും സംഭവങ്ങളെയും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കും. ബാബ കത്തി തുമ്നെ ആദാ കൽപ്പ് ഐ യഥാർത്ഥ യാദിക്കിയ അബി തു പ്രാക്ടിക്കൽ മീ ആഹ്വാൻ കർത്തേക്കു ക്യുംകി ജാൻതേഹു ആനേ വാലാഹി മുരളി സുനാനേ വാലാഹി. ബാബ പറയണ എത്രയോ കാലങ്ങളായി, പ്രത്യേകിച്ചും 2500 വർഷങ്ങളായിട്ട് നിങ്ങൾ മുഴുവൻ ഈശ്വരനെ ഓർമ്മിച്ചതും ഐ യഥാർത്ഥമായിരുന്നു അല്ലെ. ബാബയെ നമ്മൾ ഈശ്വരാന്ന് പറഞ്ഞ് ഓർമ്മിച്ചെങ്കിലും വിധിപൂർവമായിരുന്നില്ല നമ്മുടെ ഓർമ്മ അല്ലെ. എല്ലാരും ഭഗവാനെ ഓർമ്മിക്കണോ? ഞാനും ഭഗവാനെ ഓർമ്മിക്കുന്നു. പക്ഷെ ഭഗവാനെ ഓർമ്മിക്കുന്നതിൽ ഒരു വിധി ഉണ്ടായിരുന്നു,
ആ വിധി നമുക്ക് അറിയുമായിരുന്നില്ല. ബാബാബ്രനെ ഇപ്പൊ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ബാബയെ ആഹ്വാനം ചെയ്യണം, അഥവാ ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാലോ ബാബാബ്രനെ ബാബ വരുന്ന ആളാണ്. ബാബയാണ് കുട്ടികൾക്ക് മുരളി കേൾപ്പിച്ച് തരുന്നത് അല്ലെ. സ്വയം ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ബാബയുടെ മുരളി അല്ലെ. അപ്പൊ ബാബ ഇത്രയും കുട്ടികൾക്ക് മുരളി കേൾപ്പിക്കുമ്പോൾ ആ മുരളിയുടെ സമയത്തും ബാബയുടെ ഓർമ്മ തന്നെയായിരിക്കണം, അല്ലാതെ പുറം ലോകത്തിലെ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ബാബ പറഞ്ഞു, പരന്തു ഏ യാദിക്ക് ആദത് പഠ്ജാനിച്ചായി. പക്ഷെ ഒരു സെക്കൻഡൊന്നും അങ്ങനെ ബാബയുടെ ഓർമ്മ വരില്ല. ബാബയുടെ ഓർമ്മ എന്നുള്ളത് നമുക്കൊരു ശീലമായിരിക്കണം അല്ലെ. എത്രത്തോളം ബാബയുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ ശീലമാക്കി മാറ്റുന്നു, അപ്പോഴേ ബാബയുടെ ഓർമ്മ നമുക്ക് സഹജമാകുള്ളൂ. എവർ നിരോഗി ബനാനി കെലി സർജൻ ദവായി ദേത്തേഹി മുച്ചയാദ് കരു. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾക്ക് നിരോഗിയായി മാറണം. നിരോഗിയായി മാറാൻ ബാബയാകുന്ന സാജൻ, ബാബയാകുന്ന സർജൻ, സർജൻ ഒരൊറ്റ മരുന്നാണ് കുട്ടികൾക്ക് നൽകുന്നത്. ബാബ പറയുന്ന എന്നെ മാത്രം നിങ്ങൾ ഓർമ്മിക്കണം അല്ലേ. ബാബ നമ്മുടെ സുപ്രീമായിരിക്കുന്ന സർജനാണ്. ആ സുപ്രീമായിരിക്കുന്ന സർജൻ കുട്ടികൾക്ക് നൽകുന്ന ഒരൊറ്റ മരുന്നാണ് ഇതെന്ന് പറയുന്നത്, എന്നെ മാത്രം ഓർമ്മിക്കും. തും മേരി സി ആക്കറമില്ലെങ്കിൽ മുജി യാദ് കർണേ സേഹി വർസാ പായെങ്കിൽ. ബാബ പറയുന്ന കുട്ടികളെ, എന്നെ നിങ്ങൾ കുട്ടികളെ കണ്ടുമുട്ടി അല്ലെ. ബാബയെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ബാബ എന്ത് പറയാണ്? നിങ്ങൾ എന്നെ ഓർമ്മിക്കും. എന്നെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ ബാബയിൽ നിന്നുള്ള സമ്പത്ത് ലഭിക്കുന്നുള്ളൂ. ബാപ്പൗർ സ്വീറ്റ് ഹോം കോ യാദ് കർണ ജഹാം ജാനാഹി വഹാം ബുദ്ധിമേ രക്കനാഹി. ബാബ പറയുന്ന കുട്ടികളെ, ഒന്ന് ബാബയെ നിങ്ങൾക്ക് ഓർമ്മിക്കണം, മറ്റൊന്നാണ് നിങ്ങളുടെ മധുരമായ വീടിനെയും ഓർമ്മിക്കണം. ബാബ പറയണ, എവിടേക്കാണോ നിങ്ങൾക്ക് പോകേണ്ടത് അവിടെ നിങ്ങളുടെ ബുദ്ധിയോഗം വെക്കണം അല്ലെ. വന്നത് നമ്മള് നമ്മുടെ മധുരമായ വീട്ടിൽ നിന്നാണ്, ഇനി പോകേണ്ടത് നമുക്ക് എവിടേക്ക് തന്നെയാണ്? ആ മധുരമായ വീട്ടിലേക്കാണ്. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങളുടെ ബുദ്ധിയുടെ കണക്ഷൻ എന്ത് ചെയ്യുക? പരന്ധാമവുമായിട്ട് യോജിപ്പിക്കൂ. ബാപ്പിഹി എഹാ മാക്കർ സച്ചാ പൈഗാം ദേത്തേഹി അവർ കൊയ്ബി ഈശ്വർക്ക പൈഗാം നിഹി ദേത്തി. ബാബ പറയുന്ന കുട്ടികളെ, ബാബ തന്നെയാണ് സത്യമായ സന്ദേശവാഹകൻ. സ്വയം ഭഗവാൻ തന്നെ കുട്ടികളുടെ മുന്നിലേക്ക് വന്ന് ബാബ എന്ത് നൽകിയിരിക്കുകയാണ് ഇവിടെ അല്ലെ? സത്യമായ സന്ദേശം നൽകി. ബാബ പറയണ, ബാബയ്ക്ക് ഇത് നൽകാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഒരു മനുഷ്യർക്കും ഈശ്വരന്റെ സന്ദേശം നൽകാൻ പറ്റില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഭഗവാനെ വന്ന് തന്റെ കുട്ടികൾക്ക് ഭഗവാന്റെ പരിചയം കൊടുക്കുന്നത് വരയ്ക്കും ഒരിക്കലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കില്ല. വേത്തു ഏകാം സ്റ്റേജ് പർ പാർട്ട് ബജാനി ആത്തി അവർ ഈശ്വർക്കോ ഭൂൽ ജാത്തേഹി ഈശ്വർക്ക പദാനിഹീരത്താഹി. ബാബ പറയണ, ബാക്കി ഏത് മനുഷ്യരാണെങ്കിലും നോക്കിക്കോളും, പരന്ധാമത്തിൽ നിന്നും ഇവിടേക്ക് വന്നു, തന്റെ പാർട്ട് അഭിനയിക്കാനായിട്ട് ആരംഭിച്ചു, അതോടുകൂടെ സത്യമായിട്ടുള്ള ഈശ്വരനെ മറക്കുകയാണ് അല്ലെ. ഈശ്വരൻ എന്നുള്ള ശബ്ദം പറയുമായിരിക്കും, ഭഗവാന്റെ അനേക തരത്തിലുള്ള മഹിമകൾ പാടുമായിരിക്കും, പക്ഷെ ഭഗവാന്റെ സത്യമായിട്ടുള്ള പരിചയം ഇല്ല, മനസ്സിലാക്കണില്ല. ഉൻകോ വാസ്തവമേ പെഗംബർ മെസ്സഞ്ചർ കനഹി ശക്തി. ഇനി ബാബ ധർമ്മത്തിലെ പ്രവാചകന്മാരെയും ധർമ്മാത്മാക്കളെ കുറിച്ചൊക്കെ പറയണം. അവരൊക്കെ ഇവിടെ വരുന്നുണ്ട് അല്ലെ, സൃഷ്ടി നാടകത്തിലേക്ക് വരുന്നുണ്ട്. അവർ ഈശ്വരന്റെ സന്ദേശകരാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ദൈവദൂതന്മാരെന്നൊക്കെയാണെന്ന് പറയും. പക്ഷേ ബാബ പറയുന്ന കുട്ടികളെ, അവരീ സൃഷ്ടി നാടകത്തിലേക്ക് വരുമ്പോ തന്നെ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെയാണ് പെഗംബർ എന്ന് പറയാൻ പറ്റും അല്ലെ? സന്ദേശവാഹകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ എന്നൊക്കെ എങ്ങനെ പറയാൻ സാധിക്കാം? ഏത്തോ മനുഷ്യം നെ നാം ലഗായേഹി. ബാബ പറയുന്ന കുട്ടികളെ, ദൈവദൂതൻ എന്നുള്ള പേരും അല്ലെ, മതത്തിന്റെ പ്രവാചകൻ എന്നുള്ള പേരും ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് ആര് തന്നെയാണ്? ഇത്രേ മനുഷ്യർ കൊടുത്തതാണ് അല്ലെ. അവർക്ക് ബുദ്ധിയുടെ കണക്ഷൻ പരമാത്മാവുമായിട്ട് വിട്ടുകഴിഞ്ഞു. അപ്പൊ ആ വിട്ടുകഴിഞ്ഞ ആളെ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? സത്യമായ സന്ദേശവാഹകനാണെന്ന് പറയാൻ കഴിയില്ല. വഹത്തു എഹാ മാത്തി ഉൻകോ അപ്പന പാർട്ട് ബജാത്തേഹി. ഏത് ധർമ്മത്തിലുള്ള ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നാൽ അവർക്ക് അവരുടേതായ പാർട്ടുണ്ട്. ആ പാർട്ടിനെ അവരെന്ത് ചെയ്യുന്നു? അഭിനയിക്കുന്നു. അത്രമാത്രേ ഉള്ളൂ. യാദ് ഫിർ കൈസീക്കരേക്ക പാർട്ട് ബജാത്തി ബജാത്തി പതീത് ബന്നാഹിഹി. ബാബാബറിന് ഏത് ധർമ്മത്തിലുള്ള ആത്മാക്കളാണെങ്കിലും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്ന്
അവരും അവരുടേതായിട്ടുള്ള പാർട്ട് അഭിനയിച്ച് അഭിനയിച്ച് അവരും ഏതവസ്ഥയിലേക്ക് പോകുന്നുണ്ട്? പതിതമായി മാറുന്നുണ്ട്. തും ജാനത്തേക്കും മുജ് ആത്മാ കോ യാദ് കർണെ കാ ഫർമാൻ മിലാകി ഉസ് പർ ചൽനി സേ ഹി ഫർമാൻ ബർദാർ കഹാ ജായേഗ. ബാബ പറയുന്ന കുട്ടികളിൽ, നിങ്ങൾ ആത്മാക്കൾക്ക് എന്നെ മാത്രം ഓർമ്മിക്കാനുള്ള ആജ്ഞ ലഭിച്ചു കഴിഞ്ഞു. ആരാണോ ബാബയെ ഓർമ്മിക്കുന്നത്, ആര് ബാബയുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നുവോ അവരെ മാത്രമാണ് ആജ്ഞാകാരി എന്ന് പറയുക. അല്ലെ, അപ്പം എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക്? ബാബ എന്ത് ആജ്ഞകൾ നൽകുന്നു, ബാബ എന്താണ് കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്, ആ നിർദ്ദേശങ്ങൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കേണ്ടത് ആവശ്യമാണ്. ബാബ പറയണ ബാബ് കാ ഫർമാൻ കി ഏക് തും മുജ് ബാബ് കോ യാദ് കരു ദൂസര നോളേജ് കോ ധാരൺ കരു. ബാബ പറയുന്ന കുട്ടികളിൽ, ഞാൻ രണ്ട് ആജ്ഞയാണ് നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. ഒന്ന്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുക. രണ്ടാമത്തേത്, നോളേജിനെ ധാരണ ചെയ്യുക. അല്ലെ, ഒരിക്കലും ബാബയുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കേൾക്കാനുള്ള കാര്യമല്ല. അല്ലെ, ഭക്തിയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് നമ്മൾ കേട്ടതാണ്. പക്ഷേ ബാബ പറയുന്ന കുട്ടികളിൽ, ഞാൻ എന്ത് ജ്ഞാനം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നു അതിനെ നിങ്ങൾ എന്തുകൂടെ ചെയ്യണം? എന്തുകൂടെ ചെയ്യണം എന്നാ ബാബ പറയണത്? ധാരണ കൂടെ ചെയ്യണം. യാദ് നഹി കർത്തിത്വ സജായി ബഹുത്ത് ഖാനി പടേങ്കി. ഇനി ബാബയെ നമ്മൾ ഓർമ്മിക്കുന്നില്ല എങ്കിൽ പൂർവ്വജന്മത്തില് നമുക്ക് എന്ത് പാപത്തിന്റെ കണക്കുകളുണ്ടോ അത് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. അല്ലെ, ശിക്ഷകളുടെ രൂപത്തില് അത് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. സ്വദർശൻ ചക്ര ഫിരാത്തി രഹിങ്കി തോ ബഹുത്ത് ധന്മിലേക്ക. ബാബ പറയണ എത്രത്തോളം നിങ്ങൾ കുട്ടികള് സ്വദർശന ചക്രധാരിയായിട്ട് മാറുന്നുവോ അത്രത്തോളം കുട്ടികളുടെ ഉള്ളിൽ ധനം നിറയും. അല്ലെ, ബാബ പറയില്ലേ, ബാബ നൽകുന്ന ഈ ജ്ഞാനമാണ് അനേക ജന്മങ്ങളിലേക്ക് നമുക്ക് എന്തായി മാറുന്നത്? സ്ഥൂലമായ ധനമായി മാറുന്നത്. ഭഗവാൻ ഉവാച മുജേ യാദ് കരോ സ്വദർശൻ ചക്ര ഫിരാവ് അർത്ഥാത് ഡ്രാമാക്ക് ആദി മധ്യന്തുക്കോ ചാനു. ബാബ പറയുന്ന കുട്ടികളെ, എന്നെ മാത്രം നിങ്ങൾ ഓർമ്മിക്കണം. മറ്റൊരു കാര്യം ഇതാണ്, സ്വദർശന ചക്രത്തെ ഓർമ്മിക്കണം. ബാബ പറയുന്ന എന്താണ് ഈ സ്വദർശന ചക്രം? കാലചക്രത്തിന്റെ ആദ്യം മുതൽ അവസാനം വരയ്ക്കും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അല്ലെ, അതിനാണ് ബാബ തന്റെ 84 ജന്മങ്ങളെ കുറിച്ച് ഓർമ്മിക്കുക, കാലചക്രത്തിനെയും ഓർമ്മിക്കുന്നതിനെയാണ് ബാബ എന്ത് പറയുന്നത്? സ്വദർശന ചക്രധാരിയായി മാറുക. മേരെ ദ്വാര മുജീബി ജാനു ഔർ സൃഷ്ടിക്ക് ആദി മധ്യ അന്തുക്ക ചക്രബി ജാനു. ബാബ പറയുന്നത് എന്നിലൂടെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്. ഇനി എന്നെ മനസ്സിലാക്കുന്നതിന്റെ ഒപ്പം തന്നെ കാലചക്രത്തെ കുറിച്ചുകൂടെ കുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞു. ബാബ പറയുന്നത് ഇത് രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ എന്ന്. ഏതാണ് രണ്ട് കാര്യം? ഇപ്പോ ഏതൊക്കെയാണ് ബാബ രണ്ട് കാര്യത്തെ കുറിച്ച് പറയുന്നത്? ഒന്ന്, എന്നെ മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. മറ്റൊന്നാണ് ബാബ എന്ത് പറയുന്നത്? കാലചക്രത്തെ ഓർമ്മിക്കുക. ഈ കാര്യത്തിൽ കുട്ടികൾക്ക് അറ്റൻഷൻ വേണം. അല്ലെ, ഈ കാര്യത്തിൽ സമ്പൂർണമായും കുട്ടികളെ ശ്രദ്ധ വയ്ക്കണം. ശ്രീമത് പർ പൂര അറ്റൻഷൻ ദീങ്കിത്തു ഊഞ്ചിപ്പത് പായെങ്കി രഹം ദിൽ ബന്നാഹി സബ്കോ രാസ്താ ബദാനാഹി. ബാബ പറയുന്ന കുട്ടികളിൽ, എത്രത്തോളം ബാബയുടെ ശ്രീമത്തില് കുട്ടികളെ ശ്രദ്ധ വയ്ക്കുന്നുവോ ആ ശ്രദ്ധയുടെ ആധാരത്തില് കുട്ടികൾക്ക് ഉയർന്ന പദവി ലഭിക്കും. മറ്റൊന്നാണ് ബാബ പറയുന്നത്, കുട്ടികളെ ദയാമനസ്കരായി മാറണം. എല്ലാവർക്കും നിങ്ങളെ വഴി പറഞ്ഞു കൊടുക്കണം. കല്യാൺ കർണാഹി സർവരുടെയും നന്മ ചെയ്യുന്നവരായി മാറണം. മിത്ര സംബന്ധിയും ആദിക്കും സച്ചി യാത്രാപ്പർ ലേ ജാനേക്ക് യുക്തി രചനീഹി. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾക്ക് ആരെങ്കിലും മിത്ര സംബന്ധികളുണ്ട് അല്ലെ, നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് പോലും നിങ്ങൾ സത്യമായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള യുക്തി പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെ, ഏതുപോലെയാണോ ബാബയെ ഓർമ്മിക്കുന്ന ഓർമ്മയാകുന്ന യാത്ര നമ്മൾ പഠിച്ചത്, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ യാത്രയെക്കുറിച്ച് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്കും വ്യക്തമാക്കി കൊടുക്കുക. വഹി ജിസ്മാനി യാത്രയും എഹി രുഹാനി യാത്ര എ സ്പിരിച്വൽ നോളേജ് കോയിക്കെ പാസ് നിഹിഹി. ബാബ പറയുന്ന കുട്ടികളിൽ, ലോകത്തിലെ മനുഷ്യരെ ഒരുപാട് ഭൗതികമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. ചില ഭക്തരാണെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകും അല്ലെ, ഇനി ചിലരാണെങ്കിൽ വിനോദ യാത്രകളിലേക്ക് പോകും. ഇപ്പൊ ലോകത്തിലുള്ള മനുഷ്യർക്ക് എന്തൊക്കെയായാലും യാത്രയുണ്ട്. പക്ഷേ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ ചെയ്യുന്ന യാത്ര എങ്ങനെയുള്ള യാത്രയാണ്? അല്ലെ, ഭൗതികമായിട്ടുള്ള യാത്രയാണോ? അല്ല, നമ്മുടേത് ആത്മീയ യാത്രയാണ്.
അത് മനസ്സും ബുദ്ധി കൊണ്ടുള്ള യാത്രയാണ്. ബാബ പറയുന്ന കുട്ടികളിൽ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ജ്ഞാനം ബാബ നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനം നിങ്ങളുടെ കൈകളിൽ മാത്രമാണുള്ളത് അല്ലെ. നമ്മുടെ ബുദ്ധിയിലല്ലാതെ ഈ ഒരു ആത്മീയ ജ്ഞാനം ലോകത്തിലെ മനുഷ്യരുടെ കയ്യിലില്ല. കൈ ബച്ചി എഹാം ആക്കർ ബൈത്തേഹിത്തു കൊയി ലാച്ചാരി ബൈത്തേഹി. ബാബ പറയുന്ന ചില കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നു, ബാബ പറയുന്ന മുരളി കേൾക്കണല്ലോ അല്ലെ, എന്റെ നിവൃത്തികേടല്ലേ. ചിലര് പറയില്ലേ ബാബയുടെ ശ്രീമത്താണ് മുരളി കേൾക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങള് അല്ലെ, ഡെയിലി വരികയാണ്. അപ്പൊ വെറും അതൊരു നമ്മള് സാധാരണ ലൗകികത്തിലേക്കാണെങ്കിൽ പറയും ഒരു കടം കഴിക്കുക എന്ന് പറയും അല്ലെ. ബാബ പറയണ അങ്ങനെയും ചില കുട്ടികൾ വന്നിട്ട് ബാബയുടെ മുരളി കേൾക്കാറുണ്ട്. അപ്പനെ സോ ഉന്നതി കാ കുച്ചുബി ഖയാൽ നെഹി ദേഹാഭിമാൻ ബഹുത്തേഹി. കാരണം ഇത്രയും അവരുടെ ഉള്ളില് ദേഹാഭിമാനമാണ്. അപ്പൊ ദേഹാഭിമാനത്തിന്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉറച്ചതാണെങ്കിൽ ബാബ എന്താ പറഞ്ഞത്, സു ഉന്നതിയെ കുറിച്ചിട്ടുള്ള ചിന്തയൊന്നും അവർക്കുണ്ടാവില്ല അല്ലെ. ഇവിടെ ഇരിക്കുന്ന സമയത്തും പുറം ലോകത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു എന്ന് വരും. ബാബ പറഞ്ഞു ദേഹി അഭിമാനിഹും രഹം ദിൽ ബനി ശ്രീമത് പരച്ചലി. പക്ഷെ ആർക്കാണോ ആത്മാഭിമാനി സ്ഥിതിയുള്ളത് അവര് ദയാമനസ്കരായിരിക്കും. അതായത് സ്വന്തം ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ദയയും അവർക്കുണ്ടായിരിക്കും, അതിനൊപ്പം തന്നെ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദയ മറ്റുള്ളവരോട് കാണിക്കുന്നതിനൊപ്പം ആരോടാണ് ദയ ആദ്യം കാണിക്കേണ്ടത് അല്ലെ, നമ്മളോട് ദയ കാണിക്കണം. കാരണം നമ്മളോട് ദയ കാണിക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ, അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ബാബ പറയണ ഫർമാൻ ബർദാർനെഹി ബാബാ കർത്തേഹി അപ്പന ചാർട്ടിലിക്കു കിത്തന സമയാദ് കർത്തേഹി. ഇപ്പൊ ചില കുട്ടികളെന്ന് വെച്ചാലേ ബാബയുടെ ആജ്ഞകൾ അനുസരിക്കൊന്നുമില്ല അല്ലെ, ബാബയെ നൽകുന്ന നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഉണ്ടാകും. ബാബ പറയണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചാർട്ട് വെക്കണം. ഒരു ദിവസത്തിൽ എത്ര സമയം ബാബയെ ഓർമ്മിക്കുന്നു, ഏതാണ് ചാർട്ട് വെക്കേണ്ടത് അല്ലെ, ഒരു ദിവസത്തിൽ എത്ര സമയമാണ് ഞാന് ബാബയെ ഓർമ്മിക്കുന്നത്. ബാബ പറയണം നീ ഓർമ്മിക്കുന്ന സമയത്താണെങ്കിലും ഏതെല്ലാം പ്രകാരത്തിൽ ഞാൻ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്ന സമയത്ത് എന്റെ സ്ഥിതി വളരെ നല്ലതാണ്. ഇതെല്ലാം നിങ്ങൾ കുട്ടികൾ നോക്കേണ്ടതാണ്. അച്ഛ ബാബാക്കൊന്ന ബേച്ചു അപ്പനെ പാസ്തു ചാട്ടരക്കും. ബാബ പറഞ്ഞ ശരി, നിങ്ങൾ ബാബയുടെ അടുക്കിലേക്ക് അയച്ചൊന്നും കൊടുക്കണ്ട. ഇനി അയച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് സ്വയം നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, കയ്യിലെങ്കിലും വെക്കൂ അല്ലെ. ചാർട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, തന്റെ കയ്യിലെങ്കിലും വെക്കും. ഏ കൊയ് മനുഷ്യ അപ്പനെ സാരി ദിൻകി ദിനചര്യ ലിഖ്തേഹി ഏക്ക് ഹോബി രത്തേഹി ലിഖ്നേക്ക്. ബാബ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, രാത്രിയായി കഴിഞ്ഞ് അവരെന്ത് ചെയ്യും, അവർ ഡയറി എഴുതാറുണ്ട് അല്ലെ. എല്ലാം അവർ എ ടു സെഡ് കാര്യങ്ങള് അവർ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ ബാബ പറയണ അവർക്കത് എഴുതുക എന്നുള്ളതൊരു ഹോബി ആയിരിക്കും. അങ്ങനെ എഴുതി വെക്കുന്നത് അവർക്കൊരു ശീലമായിരിക്കും. ഏ ഹിസാബ് കിതാബ് രക്കണം ബഹു തച്ചി ബാത്തഹി കിത്തന സമയ ഹം ബാബാക്കി യാദ്മേ രഹി. ബാബ പറയണ അതേപോലെ നിങ്ങളുടെ കയ്യിലൊരു കണക്കുണ്ടായിരിക്കണം. ഏതിന്റെ കണക്കാണ് നമ്മൾ വെക്കേണ്ടത്, ഒരു ദിവസത്തിൽ എത്ര സമയമിരുന്ന് ബാബയെ ഓർമ്മിക്കുന്നു, ഈ കണക്ക് നിങ്ങൾ കുട്ടികൾ വെക്കുക. ബാബ പറയണ ഐ സി ചാർട്ടരക്കും ബഹു തുന്നതി ഹോജായി. കാരണം എത്രത്തോളം കുട്ടികൾ ചാർട്ട് വെക്കുന്നുവോ അത് ആത്മാവിന് വളരെ ഉയർച്ചയുണ്ടാക്കുള്ളൂ അല്ലെ, ആത്മാവിന്റെ ഉന്നമനത്തിന് അത് വളരെ നല്ലൊരു കാര്യമാണ്. കിത്തന സമയ കിസ്കോ സമച്ചായി ബാബ് രായ്ദേത്തേഹി ഐ സി ഐ സി കരു. ഇനി ബാബ പറയണ ഒന്നും കൂടെ നിങ്ങൾ നോക്കണം, എത്ര പേർക്കും എത്രത്തോളം മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ബാബ പറയുന്ന എന്തെല്ലാം അഭിപ്രായങ്ങളാ ബാബ കുട്ടികൾക്ക് നൽകുന്നു അല്ലെ, എന്തെല്ലാം ഉപദേശങ്ങൾ കുട്ടികൾക്ക് ബാബ നൽകുന്നുണ്ട്. ബാബാനെ കഹാത്ത ബ്രാഹ്മണും കി മാല അഭി നഹി ബൻ സക്തി മാലാക്കാ ധാന ജോ ബൻത്തി ഉൻകോ പുരുഷാർത്ഥ ബഹു തച്ചാ കർണാഹി. ബാബ പറയുന്ന ഇതുവരയ്ക്കും ഞാന് ബ്രാഹ്മണരുടെ മാല തയ്യാറാക്കുകയില്ല. ബാബ പറയുന്ന മാലയിലെ മുത്തായിട്ട് മാറണമെങ്കിലും അവരുടെ പുരുഷാർത്ഥം വളരെ നല്ലതായിരിക്കണം. എന്തുകൊണ്ടായിരിക്കും ബാബ ബ്രാഹ്മണരുടെ മാല ഇതുവരയ്ക്കും ബാബ തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുന്നു, എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ബാബ? ഇന്ന് കുട്ടികളെ ചിലപ്പോ ഒന്നാമത്തെ മുത്തില് കിടക്കുന്ന കുട്ടി ചിലപ്പോ അടുത്ത ദിവസം ആകുമ്പോ എവിടെ പോയി കിടക്കുന്നുണ്ടാകും, പതിനഞ്ചാമത്തെ സ്ഥാനമായിരിക്കും, ചിലപ്പോ നൂറിലെത്തിയിട്ടുണ്ടാകും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. ബാബ പറയണ ബാബാനെ കഹാത്ത ബ്രാഹ്മണും കി മാല അഭി നഹി ബൻ സക്തി
അന്തിമേ ബനേങ്കി, ജപരുദ്രിക്ക് മാല ബനേങ്കി. ബാബ പറയുന്ന കുട്ടികളിൽ ബ്രാഹ്മണരുടെ മാല ഞാൻ എപ്പോഴേ തയ്യാറാക്കുള്ളൂ? അവസാനമേ തയ്യാറാക്കുള്ളൂ. ബാബ പറയുന്ന എപ്പോ രുദ്രമാല തയ്യാറാകുന്നു അപ്പൊ മാത്രമാണ് ഏത് മാലയും ഉണ്ടാകുന്നുള്ളൂ, ഈ ബ്രാഹ്മണരുടെ മാലയും തയ്യാറാകുന്നുള്ളൂ. അതിനർത്ഥം എന്താ? രുദ്രമാല എന്ന് വെച്ച് പരന്താമത്തിലേക്ക് ബാബയുടെ കൂടെ പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ബാബയുടെ കൂടെ എപ്പൊ നമ്മൾ പോകുന്നു, അപ്പൊ നമുക്ക് ആ പെർഫെക്ഷൻ ഉണ്ടായിക്കോളും. അപ്പൊ ആ സമയത്തുണ്ടാകുന്ന മാലയിലെ മുത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അതുവരയ്ക്കും എന്ത് തന്നെയാണ്, നമ്മൾ ഒന്ന് ആടിക്കളിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ബാബ പറയണ ആജു ജോ തീൻ ചാർ നമ്പർ മേഹി കൽ വ ലാസ്റ്റ് മേ ചലേ ചത്തേ. ബാബ പറയണ ഇന്ന് ചിലപ്പോ മൂന്നോ നാലാമത്തെ നമ്പറിലായിരിക്കും. ബാബ പറയണം ഇന്ന് മൂന്നോ നാലോ നമ്പറിലുള്ള കുട്ടികൾ ചിലപ്പോ നോക്കുമ്പോ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നാളെ അവസാന നമ്പറിലേക്ക് പോയിട്ടുണ്ടാകും. കിത്തന ഫറക്ക് ഹോ ജാത്താഹി. അപ്പൊ എത്ര തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെ. ആദ്യത്തെ നമ്പറിലുണ്ടായിരുന്ന കുട്ടികളും കുറെ ദിവസങ്ങൾ കഴിയുമ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് അല്ലെ, അടുത്ത അവസാന നമ്പറിലേക്ക്. കൊയ് ഗിർത്തി ഹിത്തു ദുർഗതിക്കോ പാലേത്തേഹി ഏ മാലാസിത്തു ഗൈ പ്രജാമി ബി ബിൽക്കുൽ ചണ്ടാൽ ജാക്കർ ബൻതേഹി. ബാബ പറയുന്ന കുട്ടികള് ചില സമയത്ത് അഥവാ നമ്മൾ വീണു പോയാൽ അല്ലെ, പുരുഷാർത്ഥത്തിൽ നമുക്കൊരു തകർച്ച സംഭവിച്ചാൽ ബാബ പറയണ എവിടെയാണ് ഇത്ര നമ്മൾ എത്തിച്ചേരുക, ദുർഗതിയിലെത്തുന്നു. ബാബ പറയണ ഇനി അഥവാ മാലയിന്ന് പോയി പോട്ടെ സാരില്ല, ഇനി പ്രജകളിലും എന്തായി മാറുന്ന ബാബ പറയണത്, പൂർണമായിട്ടും ചണ്ടാളനായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന്. അഗർ മാലാമേ പിരോനാഹേത്തു ഉസ്കേലെ ബഡി മേഹനത് കർണീപടി. ബാബ പറയണ മാലയില് നമുക്ക് കോർക്കപ്പെടണമെങ്കിൽ മാലയിലെ മുത്തായി മാറാനുള്ള യോഗ്യത കുട്ടികൾക്ക് നേടുന്നതിന് വേണ്ടി ഒരുപാട് നമുക്ക് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം നമുക്ക് അല്ലെ, പരിശ്രമിക്കാതെ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല അല്ലെ. ബ്രാഹ്മണ ജീവിതത്തിലും എന്താ ആവശ്യം തന്നെയാണെന്നാ ബാബ പറയണത്, തീവ്രമായിട്ടുള്ള പ്രയത്നം നമുക്ക് ആവശ്യം തന്നെയാണ്. ബാബ ബഹുതച്ചി രായതെത്തി അപ്പനി ഉന്നതി കൈസീക്കരി. ബാബ വളരെ നന്നായിട്ട് കുട്ടികൾക്ക് ഡയറക്ഷൻ നൽകുന്നുണ്ട്, എങ്ങനെയാണ് തന്റെ ഉയർച്ച ഉണ്ടാക്കേണ്ടത് അല്ലെ. അതായത് ഇത്രയും നമുക്ക് ആത്മാവിന് പുരോഗമനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാബ ഒരുപാട് നിർദ്ദേശങ്ങള് എല്ലാ ദിവസവും കുട്ടികൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സബ്കിലി കത്തി ബൽ കോയി ഗംഗാത്തെ ഇഷാരേസി കൊയ്ക്കോ ബാപ്കി യാദ് ദിലാ സക്തേഹി ബോൽനി വാലേസി ഊഞ്ച് ജാ സക്താഹി. ബാബ പറയുന്ന കുട്ടികളെ ചില സമയത്ത് ചിലരൊക്കെ എന്ത് ചെയ്യും, ഗംഗയിലൊക്കെ പോയിട്ട് സ്നാനം ചെയ്യും. പക്ഷേ ബാബ പറയുന്ന കുട്ടികളെ ബാബ വളരെ സൂചനയോടുകൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ സംസാരിക്കുന്നവരായിരിക്കാം, പക്ഷെ നന്നായിട്ട് സംസാരിക്കുന്നവരെക്കാളും വളരെ നല്ലൊരു ഉയർന്ന പദവി ബാബ പറയുന്ന നിശബ്ദമായിട്ട് ബാബയിരുന്ന് ഓർമ്മിക്കുന്നവർക്ക് കിട്ടുന്നു. ശരിയല്ലേ അല്ലെ. എത്രത്തോളം നമ്മൾ സംസാരിച്ചാലും ബാബ എന്താ പറയാറുള്ളത്, നിങ്ങൾ ഈ ജ്ഞാനം പറഞ്ഞു കൊടുത്തു അത് വളരെ നല്ലതാണ് അല്ലെ, മറ്റുള്ളവർക്ക് ബാബയുടെ പരിചയം കിട്ടുമായിരിക്കും. പക്ഷെ നിശബ്ദമായിട്ട് നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അതൊരു ആന്തരികമായിട്ടുള്ള പുരുഷാർത്ഥമാണ്. ഈ ആന്തരികമായ പുരുഷാർത്ഥം ബാബ പറയണ സംസാരിക്കുന്നവരെക്കാൾ കൂടുതലായിട്ട് ലഭിക്കുന്നതാണെന്ന്. ബാബ പറയണ ബോൽനി വാലേസി ഊഞ്ചു ജാസക്തി അന്തേ ലൂലെ കൈസീബി തന്തൂരസ്ഥ സേബി ജാസ്തി ഊഞ്ചിപ്പത് പാസക്തേഹി. ബാബ പറയണം അത് ഈ കണ്ണില്ലാത്തവരായിക്കോട്ടെ അല്ലെ, അഥവാ സംസാരിക്കാൻ കഴിയാത്തവരായിക്കോട്ടെ അല്ലെ, ഇനി ബാബ പറയണം ചെവി കേൾക്കാൻ പറ്റാത്ത ഏതെങ്കിലും അംഗവൈകുള്ളവരായിക്കോട്ടെ, പക്ഷെ ബാബ പറയണം ആരോഗ്യത്തോടെ ജീവിക്കുന്നവരെക്കാളും കൂടുതലായിട്ടുള്ള ഉയർന്ന പദവി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം അവരെന്ത് ചെയ്യും, ശരി എനിക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ല അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ള സേവ ചെയ്യാൻ പറ്റണില്ല. പക്ഷെ നല്ലൊരു മനസ്സുണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബാബയെ ഓർമ്മിക്കാലോ അല്ലെ. ബാക്കി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ബാബയെ ഓർമ്മിക്കുക എന്ന് പറയുന്ന ആന്തരികമായിട്ടുള്ള ഒരു പ്രക്രിയ അത് ഏറ്റവും ഉയർന്ന കാര്യമാണ് അല്ലെ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. ബാക്കി ഏത് സേവനം ചെയ്യുന്നതിനേക്കാളും ബാബയുടെ ഓർമ്മ എന്താകുന്നു, അവരെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിക്കും. ഏ സെക്കൻഡ് മേ ഇഷാരാദിയ ജാത്ത സെക്കൻഡ് മേ ജീവൻ മുക്തി ഗായി ഹുയി ഹേന. ബാബ പറയുന്ന കുട്ടികളെ
സെക്കൻഡിലാണ് നിങ്ങൾക്ക് ഞാൻ സൂചന നൽകുന്നത്. അതുകൊണ്ട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സെക്കൻഡില് ജീവൻ മുക്തി ലഭിച്ചു എന്നുള്ളത്. അപ്പൊ ആ ബാബു കുട്ടികൾക്ക് നൽകുന്ന ജ്ഞാനവും അത് ഒരു സെക്കൻഡിന്റേതാണ്. ആ ഒരു സെക്കൻഡിൽ ബാബയുടെ ജ്ഞാനത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്കും എന്ത് കിട്ടുമെന്ന് ബാബ പറഞ്ഞിരുന്നു, ജീവൻ മുക്തി പ്രാപ്തമാക്കി. ജിനോനെ കൽപ്പ് പഹലേബി ഐസി പുരുഷാർത്ഥി കിയാത്ത മായാക്കെ സാത്ത് ബോക്സിംഗ് ഹി സാരാ മദാർ പുരുഷാർത്ഥിക്ക് ഉപ്പർഹി. ബാബ പറയുന്ന കുട്ടികളിൽ എല്ലാറ്റിന്റെയും ആധാരം പുരുഷാർത്ഥം തന്നെയാണ്. ബാബ പറയുന്ന കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ളൊരു പുരുഷാർത്ഥം ചെയ്തതാണ് ബാബ പറയുന്ന നിങ്ങളുടെ യുദ്ധം, നിങ്ങളുടെ ബോക്സിംഗ് ആരുമായിട്ടുള്ള ബോക്സിംഗ് ആണ്? മായയുമായിട്ടുള്ളതാണ് അല്ലെ? ഉള്ളിലേക്കിടക്കുന്ന 5 വികാരങ്ങളുമായിട്ടുള്ള യുദ്ധമാണ് അല്ലെ? മറ്റുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ആരുമായിട്ട് നമ്മൾ പൊരുതാൻ പോകുന്നില്ല. നമ്മുടെ പൊരുതൽ മുഴുവൻ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉള്ളിന്റെ ഉള്ളിലേക്കിടക്കുന്ന 5 വികാരങ്ങളുമായിട്ടാണ്. പാണ്ഡോങ്കി സാത്തമായ രാവൺ സെ ലഡായി കൊയ്ത്തു പുരുഷാർത്ഥിക്കർ വിശ്വകെ മാലിക് ഡബിൾ സിർത്താജ് ബൻതേഹി. ബാബ പറയുന്ന നിങ്ങളല്ലേ പാണ്ഡവരെ അല്ലെ, ഈശ്വര പക്ഷത്ത് ജീവിക്കുന്നവര്. നിങ്ങള് പാണ്ഡവരും മായ രാവണനുമായിട്ടുള്ള യുദ്ധമാണ് അല്ലെ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി പാണ്ഡവരും രാവണനും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെ. രാവണൻ എന്ന് പറയുന്നത് എന്താ? രാമായണത്തിൽ കാണുന്ന കഥാപാത്രമല്ല അല്ലെ. അതിനേക്കാൾ ഉപരി ആ കഥാപാത്രം ഇന്ന് എവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യ മനസ്സുകൾക്കുള്ളിലാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മായ രാവണനുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തീർച്ചയായിട്ടും യുദ്ധം ചെയ്യണം. ബാബ പറയണം പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് ചിലരെ ഡബിൾ കിരീടത്തിന് അവകാശികളായിട്ട് മാറാറുണ്ട്. കൊയ്ഫിർ പ്രജാമേബി നൗക്കർ ചാക്കർ ബൻതേഹി. പക്ഷെ ചില കുട്ടികൾ എങ്ങനെയാ അത്രേ? ഒരു പുരുഷാർത്ഥം ചെയ്യില്ല അല്ലെ. അങ്ങനെ ഒരു പുരുഷാർത്ഥം ചെയ്യാത്ത കുട്ടികളും സത്യയുഗത്തിൽ എന്ത് പദവി നേടാന്? അവര് ചിലരെ പ്രജകളാകും, ചിലരെ വേലക്കാരാകും, ചിലരെ കൂലിക്കാരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ബാബ പറയണ സബി എഹാം പഡ്രേഹിഹി രാജധാനി സ്ഥാപൻ ഹോരഹിഹി. ബാബ പറയണ സത്യയുഗത്തിൽ വിശ്വമഹാരാജനായിട്ട് മാറേണ്ട ആളും സത്യയുഗത്തിൽ വേലക്കാരനാകേണ്ട ആളും സത്യയുഗത്തിൽ കൂലിക്കാരനായി മാറേണ്ട ആളും എല്ലാരും ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇനി ബാബയാണ് കുട്ടികൾക്ക് ആ പദവി നൽകുന്നത്? ബാബ നിശ്ചയിക്കപ്പെടുന്നതാണോ പദവി? അല്ല അല്ലെ. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചും നമ്മുടെ പുരുഷാർത്ഥത്തിനനുസരിച്ചും നമ്മൾ തിരഞ്ഞെടുക്കുന്ന പദവിയാണത്. ബാബ പറഞ്ഞ പുരുഷാർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. അറ്റൻഷൻ ജരൂർ ആഗി വാലെ ദോനോം തരഫ് ജായേക്കാം ആട്ടുദാനെ കൈസി ചൽ രഹീഹി പുരുഷാർത്ഥ സെ മാലൂം പട്ടാഹി. ബാബ പറയുന്ന കുട്ടികളിൽ ആര് മുന്നിലിരിക്കുന്നവരാണോ അവരിലേക്കാണ് ബാബയുടെ ശ്രദ്ധ എപ്പോഴും പോവുക അല്ലെ. ബാബ മുന്നിലെന്ന് പറയുമ്പോൾ സീറ്റ് കൊണ്ടിട്ടുള്ളതായിരിക്കില്ല ബാബ പറയാം അല്ലെ. പുരുഷാർത്ഥത്തിൽ ആര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ നേരെ ബാബയ്ക്ക് എപ്പോഴും ശ്രദ്ധയുണ്ട്. ഒരു സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ആര് നന്നായിട്ട് പഠിച്ച കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ടോ ടീച്ചർമാരുടെ ശ്രദ്ധ എപ്പോഴും ആ കുട്ടികളിൽ ഉണ്ടാകും. അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തിലും എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുന്നവരാണോ അവരുടെ മീതെ ബാബയുടെ കണ്ണ് തീർച്ചയായിട്ടും ഉള്ളതാണ്. ബാബ പറയണം അഷ്ടരത്നങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ബാബ പറയണ പുരുഷാർത്ഥത്തിലൂടെ എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഐസേ നഹിക്കി ഹറേക്ക് ദിൽ കി ബാത് ബൈക്കർ ജാൻതേഹി ജാനി ജാനൻകാർ അർത്ഥാത് നോളേജ് ഫുൾ. ബാബ പറയണ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്. ഓരോരുത്തരുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഞാൻ കയറിയിരിക്കുന്നുണ്ട്. ബാബ പറയണ അങ്ങനെയല്ല. ബാബ എല്ലാം അറിയുന്ന ആള് എന്ന് ബാബയെക്കുറിച്ച് മഹിമ പാടുമ്പോൾ അതിനർത്ഥം ഇതാണ്, ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്. അല്ലാതെ ബാബ പറയണ നിങ്ങളുടെ ഹൃദയത്തിൽ നടക്കുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ വായിക്കുന്ന ആളല്ല ഈശ്വരൻ. അങ്ങനെ പറയാൻ പറ്റൂ അല്ലെ. ബാബ നമ്മുടെ മനസ്സറിയുന്നുണ്ടാവുമായിരിക്കും. ബാബ നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ കർമ്മത്തിലൂടെയും ബാബയ്ക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാകും. പക്ഷെ ഒരിക്കലും ബാബ എന്ത് ചെയ്യുന്നില്ല? ചിന്തകളെ ബാബ ഇരുന്ന് ഒരിക്കലും വായിക്കാറില്ല. ബാബ പറയുന്ന കുട്ടികളെ ഈ സമയത്ത് നിങ്ങൾക്ക് ബാബ മുഴുവൻ കാലചക്രത്തിന്റെയും എന്താണ് ഭൂതകാലം, എന്താണ് ഭാവി കാലം, എന്താണ് വർത്തമാനകാലം അല്ലെ, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബ വ്യക്തമാക്കി തരികയാണ്. ഏ നോളേജ് തുമ്പച്ചുംകു പടാനിയാത്താകും. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനത്തെ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. വേത്തു ജാനി ജാനൻ ഹാർഹി
മനുഷ്യ സൃഷ്ടി കബീച്ച രൂപ് നോളജ് ഫുൾ ഹി. അപ്പൊ ബാബി ജാനി ജാനൻഹാർ, അല്ലെ, എല്ലാം അറിയുന്നവൻ, ബാബി സർവജ്ഞൻ എന്ന് പറയാനുള്ള കാരണം എന്താ? ബാബ മുഴുവൻ സൃഷ്ടി ചക്രത്തിന്റെയും ബാബ ബീജരൂപനാണ്. ചക്രത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും ബാബയ്ക്ക് നന്നായിട്ടറിയാം. ബാക്കി തോ അദാഹ രചനാഹി, ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അളവില്ലാത്ത രചനയാണ് അല്ലെ. ഈ സൃഷ്ടി നാടകത്തിൽ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ബാബ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ അറിയുന്നു, ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. ബാക്കി തും ക്യാക്യാ കർത്തിയേക്കും വ സാരാ ദിൻ ബൈക്കർ ദേക്കുംഗ ക്യാ. ബാബ വർണ്ണിനി, മുഴുവൻ ദിവസത്തിൽ നിങ്ങൾ എവിടെ പോണു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് കാണിക്കുന്നു, ബാബ വർണ്ണ അതൊക്കെ ഇരുന്ന് നോക്കലാണോ എന്റെ പണിയെന്ന് അല്ലെ. ബാബ വർണ്ണ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് കാര്യങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് എല്ലാം നമ്മൾ ബാബയോട് പറയണം. പക്ഷെ ബാബ ജനറലായിട്ട് എല്ലാവരും വീക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഓരോരുത്തരെയും ബാബ എന്ത് ചെയ്യുന്നില്ലെന്നാ പറയണത്, അതിരുന്ന് ഞാൻ ഒരിക്കലും നോക്കണില്ല. മേ ബച്ചും കെ ആകെ പ്രത്യക്ഷ ഹുവാ, ബാബ വരണ ഇന്ന് ഞാൻ നിങ്ങൾ കുട്ടികളുടെ മുന്നിലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് നമ്മൾ എന്ത് പറയായിരുന്നു, ഭക്തി മാർഗത്തിലാണെങ്കിലും അല്ലെ, ഭഗവാൻ എന്ന് പറയുന്നത് ഒരു അദൃശ്യനായിട്ടുള്ള ഒരു ശക്തിയാണ്. അപ്പൊ ബാബ രൂപത്തിൽ അദൃശ്യനായിട്ടുള്ളൊരു ശക്തിയാണെങ്കിലും സംഘം യുഗത്തിലെ ആരുള്ളുകൊണ്ട് ബാബയെ ഓർമ്മിക്കുന്ന കുട്ടികളുണ്ടോ അവരുടെ മുന്നിലെ ബാബ എങ്ങനെ തന്നെയാണ്, പ്രത്യക്ഷ രൂപത്തിലാണ്. തുമ്പച്ചി ജാൻതേക്കും ബൃഹസ്പതിക്കോ വൃക്ഷപതി ഡേ കഹാജത്തായി, വൃക്ഷപതി ബി ടഹര ശിവബി ടഹര. ബാബ വരണി ഇപ്പൊ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, നമ്മൾ എല്ലാവരും വൃക്ഷപതിയായിരിക്കുന്ന ബാബയുടെ മുന്നിലാണ്. ഈ സംഘം യുഗത്തിലെ ദിനങ്ങളെ തന്നെയാണ് എന്ത് പറയുന്നത്, വൃക്ഷപതി ഡേ എന്ന് പറയും അല്ലെ. ബാബ വരണ നിങ്ങൾ ബൃഹസ്പതി ദശയിലാണ് ഇരിക്കുന്നത്. ജയസി സോമനാഥക്ക ദിൻ സോമവാ ശിവ ബാബ സോമരസ് പിലാത്തേഹി. ബാബ വരണ കേട്ടിട്ടില്ലേ നമ്മള്, അതായത് സോമനാഥ ദിവസം എന്ന് പറയും അല്ലെ, സോമവാരം എന്നൊക്കെ പറയാറുണ്ട്. ബാബ വരണ അതേപോലെ ശിവ ബാബ കുട്ടികൾക്ക് സോമരസം കുടിപ്പിക്കാണ്. എന്താണ് സോമരസം എന്ന് പറയുന്നത്, അമൃതാണ്. ഈ ജ്ഞാനത്തിന്റെ അമൃത് ബാബ കുട്ടികളെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാബ പറയണ എത്രയാ ബാബയ്ക്ക് പേരുകൾ വെച്ചിരിക്കുന്നു അല്ലെ. ഭക്തി മാർഗത്തിൽ നോക്കിക്കഴിഞ്ഞാല് ശിവൻ ഒരുപാട് പേരുകളാണ്. പക്ഷേ ബാബ പറഞ്ഞു, കുട്ടികളിൽ ഞാനായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന പേര് ഒരൊറ്റ ഒന്ന് മാത്രമാണ്, എന്റെ നാമം എന്താകുന്നു, ശിവൻ എന്നാണ് അല്ലെ. സംഘം യുഗത്തില് ബാബ ഒരുപാട് കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കർത്തവ്യങ്ങളിലെല്ലാം അടിസ്ഥാനത്തിലെ ഭക്തി മാർഗത്തിലെ ഭക്തരെ അനേക പേരുകൾ വെക്കുന്നുണ്ട്. പക്ഷെ ബാബ തന്റെ കുട്ടികൾക്ക് പരിചയം നൽകുമ്പോൾ ബാബ ഏത് പേര് തന്നെയാണ് പറയുന്നത്, ശിവൻ എന്നാകുന്നു. സത്യുഗമേ ഏകഹി ഭാരത ബഹുത്വ മനുഷ്യത്തോടെത്തി ഏക ധരംത അഭി കലിയുഗ അന്ധത്തക്ക് കിത്തന ധരം ഹി. ബാബ പറയുന്ന കുട്ടികളെ, സത്യുഗത്തിലെ ഒരു ഭാരതം നോക്ക, ആ ഒരു ഭാരതത്തിലെ ഒരൊറ്റ ധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നോക്കൂ, കലിയുഗത്തിന്റെ അവസാനം എത്തിയില്ലേ, ഈ കലിയുഗത്തിന്റെ അവസാനം എത്തിയപ്പോഴേക്കും എത്രയെത്ര ധർമ്മങ്ങളാണ് അല്ലെ, എത്രയാ ധർമ്മങ്ങള് പ്രചരിച്ചു പോയിരിക്കുന്നത്. ഏ കഹാന്തക്ക് ചെലേക്ക, ബാബ ചുങ്ങി ഇത് എവിടെ വരെ പോകുന്നു അല്ലെ. ഇത്രയും ആദ്യം ദ്വാപര യുഗത്തിലെ ധർമ്മത്തിന്റെ സ്ഥാപകര് വന്നു, ധർമ്മം സ്ഥാപിച്ചു. പക്ഷെ ആ ധർമ്മത്തിന് പോലും ഇന്ന് എന്താ സംഭവിച്ചു പോയിരിക്കുന്നത്, ധർമ്മത്തിന്റെ ഗ്ലാനിയാണ്. അപ്പൊ ബാബ ചുഗിനത് ഏത് വരെ പോകും, കലിയുഗിക്കേ ബാദ് ജരൂർ സത്യുഗ ഹോക. ബാബ പറഞ്ഞ ഇത്രേ സംഭവിക്കാനുള്ളൂ. എന്താ സംഭവിക്കാൻ പോണത് ഇവിടെ, കലിയുഗത്തിന് ശേഷം ഇവിടെ സത്യുഗം വരുന്നതാണ്. സത്യുഗിക്ക് സ്ഥാപനം ഓർ കലിയുഗക്ക വിനാശോത്താഹി. ബാബ പറയുന്ന കുട്ടികളിൽ സത്യുഗത്തിന്റെ സ്ഥാപനയും കലിയുഗത്തിന്റെ വിനാശവും. ബാബ പറയണ ഇതാരാണ് ചെയ്യുന്നത്, ഏ വിനാശ്തു സാമ്നി കടാഹി. ബാബ പറയണ കുട്ടികളെ, വലിയൊരു മഹാവിനാശം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. ഗീതം ഏ തൂ പ്യാർക്കാ സാഗർഹി, ചിത്രമേ ഓഷൻ ഓഫ് നോളേജ് ഓഷൻ ഓഫ് ബ്ലീസ് രക്തേഹി. ബാബ പറയണ സാധാരണ പറയില്ലേ, ബാബയെ സ്നേഹത്തിന്റെ സാഗരൻ എന്ന് പറയും അല്ലെ. ബാബ ശരിക്കും ജ്ഞാനത്തിന്റെയും സാഗരനാണ്, ബാബ ആനന്ദത്തിന്റെയും സാഗരനാണ് അല്ലെ. എഴുതുമ്പോ അങ്ങനെയാണല്ലോ, ബാബ എപ്പോഴും കടലിനോടാണ് അല്ലെ സമീപിക്കാറുള്ളത്. ബാബ പറയണ ബാബ്കി മഹിമ ബിൽക്കുൽ അലഗഹി, ബാബയുടെ മഹിമയെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. സർവവ്യാപി കഹനേസി മഹിമാക്കു ഖതം കർദിത്തേ. പക്ഷേ ബാബയെ എല്ലാറ്റിന്റെയും സാഗരം എന്നൊരു ഭാഗത്ത് പറഞ്ഞ് ഒരു ഭാഗത്ത് ബാബയെ കുറിച്ച് പറയാറുണ്ട് ഭഗവാൻ സർവവ്യാപിയാണെന്ന്. ബാബ പറയുന്ന എല്ലാ മഹിമകളും അതോടെ അവസാനിക്കുകയാണ്. അങ്ങനെയാണോ,
അല്ലെ, ഭക്തിയിൽ എങ്ങനെയല്ലേ പറയുന്നത്, ഭഗവാൻ കടലിനെ സമാനമാണെന്ന് പറയും. പക്ഷെ ഒപ്പം മറുഭാഗത്ത് എന്തുകൂടെ പറയാറുണ്ട്, ഭഗവാൻ സർവവ്യാപിയാണെന്ന് പറയും. ബാബാ പറയണ ശരിയായ രീതിയിൽ എന്നെ മനസ്സിലാക്കാത്തവരെയും ഇന്നും എന്നെ എന്ത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർവവ്യാപിയാണെന്ന് പറയുന്നു. ഏ സാരാ കൽപ്പ് ദേഹാഭിമാൻചല സത്യുഗ് മേ ബി പരമാത്മാക്ക ഖ്യാൻ നിഹി രഹീക ജോ ദേഹി അഭിമാനി നിഹി ബൻതി ഉനെ ധാരണാഭി നിഹി ഹുത്തി. ബാബ ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളെ, ആർക്ക് ആത്മാഭിമാനി സ്ഥിതിയില്ലയോ അവർക്കൊരിക്കലും ധാരണയുണ്ടാകില്ല. ബാബ പറയുന്ന മുഴുവൻ കൽപ്പത്തിലും ദേഹാഭിമാനത്തിലല്ലേ നിങ്ങൾ ജീവിച്ചത്. ഈ അവസാന ജന്മത്തിലെ ഈ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ബാബ ഏത് ബോധത്തിൽ ജീവിക്കാൻ പറയുന്നുള്ളൂ, ആത്മബോധത്തിലിരിക്കുക. ബാബ പറയുന്ന സത്യുഗത്തിൽ നോക്കൂ, അവിടെ ഒരിക്കലും പരമാത്മാ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ഉണ്ടോ അവിടെ? അല്ലെ, ഒരിക്കലും ഈശ്വരൻ എന്താണ് ഏതാണെന്നൊന്നും അവിടെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ഏകാം പാർട്ടിബജാനി ആയി പരമാത്മാക്ക ഖ്യാൻ ബോൽഗൈ. ബാബ പറയുന്ന കുട്ടികളെ, പരന്ധാമത്തിൽ നിന്നും എപ്പം നമ്മൾ സൃഷ്ടി നാടകത്തിലേക്ക് വന്ന് തന്റെ പാർട്ട് അഭിനയിക്കാനായിട്ട് ആരംഭിക്കുന്നു, അതോടുകൂടെ പരമാത്മാ ജ്ഞാനം നമ്മൾ എന്ത് ചെയ്യുന്നു, വിസ്മരിച്ചു, നമ്മളെ മറന്നുപോയി. ഏറ്റവും സമഷ്ടി ആത്മാ ഏക ശരീച്ചോട് ദൂസരാൽ എത്തിയേക്കും. പക്ഷെ ഇവിടെ ആത്മബോധമുണ്ട് അല്ലെ. എങ്ങനെയുള്ള ആത്മബോധമാണുള്ളത്? ഈ ദേഹം ഞാൻ ഇപ്പോൾ ധരിച്ചിട്ടുണ്ട്, ഈ ദേഹം പഴയതാകുന്നതോടുകൂടെ ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കും അല്ലെ. അപ്പൊ അതിനർത്ഥം സത്യുഗത്തിൽ ആത്മജ്ഞാനം ഉണ്ടാകുന്നില്ല, പക്ഷെ ഏതുണ്ടെന്നാ ബാബ പറയണത്, സമ്പൂർണമായിട്ടുള്ള ആത്മബോധം അവിടെയുണ്ട്. പരന്തു വഹാൻ ദുഃഖിക്കി മാത്നേക്കും. പക്ഷെ ദേഹം ഉപേക്ഷിക്കുമ്പോ അവിടെ ദുഃഖിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇന്ന് കലിയുഗത്തിലാണെങ്കിൽ മരണമാണ് മനുഷ്യർക്ക് എന്തുണ്ടാക്കുന്നത്, വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്നത്. പക്ഷെ സത്യുഗത്തിലെ ദുഃഖമില്ല. എത്തു ബാപ്കി മഹിമാഹി ഖ്യാൻ കാ സാഗർ ഓർ പ്രേം കാ സാഗർ. ബാബയുടെ ഏറ്റവും ഉയർന്ന മഹിമ ഇതാണ്, ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, ബാബ പ്രേമത്തിന്റെ സാഗരനാണ്. ബാബ പറയുന്ന കുട്ടികളെ, ബാബ നിങ്ങളെ പഠിപ്പിക്കുന്ന മഹാമന്ത്രമാണ് മൻ മനാഭവ മദ്യാജീഭവ. എന്താണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്ന മഹാമന്ത്രം? മന്മനാഭവ അല്ലെ. മനസ്സിനെ ബാബയ്ക്ക് കൊടുക്കാം. എത്രത്തോളം മനസ്സിനെ ബാബയ്ക്ക് കൊടുക്കുന്നു, നമ്മൾ എവിടെയുള്ളവരായിട്ട് മാറും, മധ്യത്തിൽ വസിക്കുന്ന വിഷ്ണു കുലത്തിലേക്ക് വന്നോളും. ബാബ പറയണ അതിനർത്ഥം എന്താ, ഈ വിഷീ സാഗരത്തിൽ നിന്നും ബാബ നമ്മളെ ക്ഷീരസാഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ബാബ പറയണ സ്വർഗത്തിൽ നോക്കും, അവിടെ പാലാറും നെയ്യാറൊക്കെ ഇരിക്കുന്ന പറയുന്നു അല്ലെ. അതിനർത്ഥം എന്താണ്, എല്ലാം കൊണ്ട് അവിടെ സുഭിക്ഷമാണ്. ആ സമൃദ്ധിയുടെ ലോകത്തിനെയാണ് ബാബ എന്ത് പറയുന്നത്, ക്ഷീരസാഗരം എന്നൊക്കെ പറയാൻ കാരണം. ബാബ പറയണ തും ജാനത്തേക്കു സ്വർഗ കിസ്കോ കഹാജാത്ത. ഇപ്പൊ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി, സ്വർഗം എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ് അല്ലെ, എന്താണ് സ്വർഗം എന്നുള്ളത് ഭാവന ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാബ പറയുന്ന അക്യുറേറ്റ് ആയിട്ടുള്ള മഹിമ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു. തുമ്പി ഇൻ ആംഗോംസി വിനാശ് ദേക്കേങ്കി വൈകുണ്ഠക്ക സാക്ഷാത്കാർ കിയ വർബി ജബ് പ്രാക്ടിക്കൽ മേ ജായെങ്കി സാക്ഷാത്കാർ ബന്ധുഹോ ജായിക്ക. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾക്കും അവസാനം അവസാനമാകുമ്പോൾ വിനാശമെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബാബ പറയണ പണ്ടേ കേട്ടിട്ടില്ലേ, വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായി അല്ലെ. ബ്രഹ്മാ ബാബയ്ക്ക് വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായി, വിനാശത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന് പറയും. ഇപ്പൊ എന്താ സാക്ഷാത്കാരത്തിന്റെ രൂപത്തില് കൺമുന്നിൽ തെളിഞ്ഞു, അത് പ്രാക്ടിക്കലായിട്ട് കാണാൻ പോവാണ്. ബാബ പറയണ അവസാനമാകുമ്പോ എന്ത് സംഭവിക്കൂ ഇത്രേ, കുട്ടികളുടെ മുന്നില് ഈ വിനാശത്തിന്റെ സാക്ഷാത്കാരങ്ങളെല്ലാം ഉണ്ടാകുന്നു. കിത്തന അച്ചി രീതി ബാപ്തോ സമിച്ചാത്തേ. ബാബ എത്ര നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്ന കുട്ടികളെ, ഈ സമയത്ത് നിങ്ങൾ ഒരൊറ്റ കാര്യമാണ്, ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാബയെ ഓർമ്മിക്കൂ, സ്വദർശന ചക്രത്തെ കറക്കൂ അല്ലെ. ഇന്ന് ബാബ മുഴുവൻ മുരളിയിലും ഏത് കാര്യത്തിലാണ് ബാബ അണ്ടർലൈൻ ചെയ്ത് തന്നത്, ഒന്ന് ബാബയെ ഓർമ്മിക്കണം, രണ്ട് ബാബ എന്ത് പറഞ്ഞു, സ്വദർശന ചക്രത്തെ ബുദ്ധിയിൽ കറക്കണം. തോ മെഹനത് കർണീഹിഹി, ബാബ പറഞ്ഞ പരിശ്രമിച്ചേ പറ്റൂ അല്ലെ. വെറുതെ ഒന്ന് സത്യുഗത്തിലേക്ക് കൊണ്ടുപോകാന്ന് ബാബ പറഞ്ഞിട്ടില്ല അല്ലെ. സത്യുഗത്തിലേക്ക് പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ അത്രയും തീവ്രമായിട്ട് നമുക്ക് എന്ത് വേണം, പരിശ്രമവും കൂടെ ആവശ്യമാണ്. ഫിർ ഗുഷിക്ക പാരാ ചെത്തി ചെത്തി സ്ഥായി ബൻഷായെങ്കിൽ, എത്രത്തോളം നമ്മൾ തീവ്രമായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു, എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ എന്ത് കൂടിക്കൊണ്ടേയിരിക്കും, സന്തോഷം കൂടിക്കൊണ്ടേയിരിക്കും. ബാബ പറയണ അങ്ങനെ സന്തോഷം കൂടിക്കൂടിയിട്ട്
ആ സന്തോഷത്തിന്റെ സ്ഥിതി നിങ്ങളുടെ കുട്ടികൾക്ക് സ്ഥായിയായിട്ട് നിലനിൽക്കും അല്ലെ, അതിനൊരു സ്ഥിരതയുണ്ടായിക്കൊള്ളും. ഫിർ ഘടി ഘടി മുർഷായിങ്കനഹി, ബാബ പറയണം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയുന്നുവോ ആ സന്തോഷത്തിന് സ്ഥിരതയുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാബ എന്ത് പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് ദുഃഖം ഫീൽ ചെയ്യില്ല അല്ലെ, അഥവാ നമ്മുടെ ഉള്ളിൽ ആ ബോധം കെട്ടു പോകുന്ന ഒരു മൂഡ് ഓഫ് എന്നുള്ളൊരവസ്ഥ നമുക്ക് വരുന്നതല്ല. തുഫാൻ തു ബഹുത്തായെങ്കിൽ, ബാബ കൊടുങ്കാറ്റ് ധാരാളം വരുന്ന പറയുന്നു, എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും ഉൻകോ പാർ കർണാഹി, അതിനെന്ത് ചെയ്യുക കുട്ടികള്, അതിജീവിക്കുക അല്ലെ. കൊടുങ്കാറ്റുകൾ വന്നാൽ അതിന്റെ മുന്നിൽ നിന്ന് പോവരുത് അല്ലെ, ആ കൊടുങ്കാറ്റിന്റെ മുന്നിൽ നമ്മൾക്ക് പരിഭ്രമം ഉണ്ടാകാൻ പാടില്ല. എന്ത് വേണമെന്നാ ബാബ പറയണത്, കുട്ടികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ശ്രീമത് പർ ചൽത്തേ രഘു, അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ത് തന്നെയാണ്, ഏത് കൊടുങ്കാറ്റിന്റെ മുന്നിലും ബുദ്ധിയിൽ ഓർമ്മ വെക്കേണ്ടത് എന്തായിരിക്കണം, ബാബ നൽകുന്ന ശ്രീമത്താണ്. വ്യവഹാർബി കർണാഹി, കാര്യങ്ങൾ കൂടെ നമ്മുടെ ചെയ്യണം അല്ലെ, നമ്മുടെ ഡ്യൂട്ടി എന്തോ നമ്മുടെ കർത്തവ്യം എന്തോ ആ കാര്യ വ്യവഹാരങ്ങളെല്ലാം ചെയ്യണം. ജബ് തക് സർവീസ് കാ സബൂത്ത് നഹീ ദേത്തി തബ് തക് ബാബ ഈ സർവീസ് മേ ലഗാ സക്തേഹി, ബാബ പറയുന്ന കുട്ടികളിൽ ഏത് വരയ്ക്കും ബാബയുടെ സേവനത്തിന്റെ തെളിവ് കൊടുക്കുന്നില്ലയോ അതുവരയ്ക്കും ബാബ സർവീസിന് നമ്മൾ കുട്ടികളെ ഉപയോഗിക്കില്ല അല്ലെ. അപ്പൊ എന്തും ബാബയുടെ സേവനത്തിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇന്ന സേവനത്തിന്റെ തെളിവ് കൊടുക്കണം. ആ തെളിവ് കൊടുക്കുമ്പോഴേ ബാബ വീണ്ടും വീണ്ടും നമ്മളെ സേവനത്തിന് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അല്ലാതെ സേവനം ചെയ്യുന്നു അത് വെള്ളത്തിൽ വരച്ച് വര പോലെ എന്ത് ചെയ്യാൻ പാടില്ല, വാങ്ങി പോകരുത്. ചെയ്യുന്ന സേവനത്തിന് എന്തുകൂടെ കൊടുത്തുകൊണ്ടേയിരിക്കണം ബാബയ്ക്ക്, തെളിവ് കൂടെ കൊടുക്കുക. അച്ഛ മിറ്റി മിറ്റി സിഖിലത്തെ ബച്ചും പ്രതി മാത് പിതാ ബാപ് ദാദാ കൈ ആദ്യ പ്യാർ ഓർ ഗുഡ് മോർണിംഗ് രുഹാനി ബാപ് കി രുഹാനി ബച്ചും കു നമസ്തേ രുഹാനി ബച്ചും കി രുഹാനി ബാപ് കു നമസ്തേ. ധാരണ ശ്രീമത് പർ പൂര അറ്റൻഷൻ ദേക്കർ അപ്ന ഔർ ദൂസരോം കോ കല്യാൺ കർണാകി, ശ്രീമത്തിൽ പൂർണമായും അറ്റൻഷൻ കൊടുത്ത് തന്റെയും മറ്റുള്ളവരുടെയും നന്മ ചെയ്യണം. എല്ലാവർക്കും സത്യമായ യാത്ര ചെയ്യിപ്പിക്കണം. ദയാമനസ്കരായി മാറണം. ബാപ് കെ ഹർ ഫർമാൻ കോ പാലൻ കർണാഹി, ബാബയുടെ ഓരോ ആജ്ഞകളും അനുസരിക്കണം. യാദവാ സേവാക്ക ചാർട്ട് ജരൂർ രഖ്നാഹി, ഓർമ്മയുടെയും സേവനത്തിന്റെയും ചാർട്ട് തീർച്ചയായും വെക്കണം. സ്വദർശൻ ചക്ര ഫിരാനാഹി, സ്വദർശന ചക്രം കറക്കണം. വരദാൻ സ്വയം കോ ബദൽനി കി ഭാവനാ ദ്വാര സബി ബാത്തോ മേ വിജയ് പ്രാപ്തി കർണേ വാലേ സഫൽദാ സ്വരൂപ ഭവ. വരദാനം സ്വയത്തെ പരിവർത്തനം ചെയ്യുന്ന ഭാവനയിലൂടെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രാപ്തമാക്കുന്നവരായ സഫലതാ സ്വരൂപരായി ഭവിക്കും. സേവാക്ഷേത്രത്തിൽ
പരസ്പരം ഒരുമിച്ച് പോകുന്ന ലക്ഷ്യം വെക്കണം. പരസ്പരം ഒരുമിച്ച് പോകുന്ന ലക്ഷ്യം വെക്കണം. സ്വയത്തെ മാറ്റാനുള്ള ഭാവന വയ്ക്കുമ്പോൾ, സ്വയത്തെ മാറ്റാനുള്ള ഭാവന വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും സഹജമായി വിജയിയായി മാറാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും സഹജമായി വിജയിയായി മാറാൻ സാധിക്കും. മറ്റുള്ളവർ മാറട്ടെ, മറ്റുള്ളവർ മാറട്ടെ, ഇങ്ങനെ ചിന്തിക്കാനിരുന്നാൽ, ഇങ്ങനെ ചിന്തിക്കാനിരുന്നാൽ അത് മനസ്സിനെ, അത് മനസ്സിനെ വിഷമമുണ്ടാക്കും, അത് മനസ്സിനെ വിഷമമുണ്ടാക്കും. എനിക്കാണ് മാറേണ്ടത്, എനിക്കാണ് ചെയ്യേണ്ടത്. എനിക്കാണ് മാറേണ്ടത്, എനിക്കാണ് ചെയ്യേണ്ടത്. ആദ്യം ആദ്യം മാറ്റത്തിന്റെ കാര്യത്തിൽ സ്വയത്തെ മുന്നിൽ വയ്ക്കൂ. ആദ്യം മാറ്റത്തിന്റെ കാര്യത്തിൽ സ്വയത്തെ മുന്നിൽ വയ്ക്കൂ. അതായത് മറ്റുള്ളവർ മാറണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? എനിക്കാ മാറേണ്ടത് അല്ലെ. ഈ ഒരു കാര്യത്തിൽ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നമ്മളെ മുന്നിൽ വെക്കണം. അഭിമാനത്തിലേക്ക് വരരുത്, അഭിമാനത്തിലേക്ക് വരരുത്. മാറ്റത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുന്നിലാകുമ്പോൾ, മാറ്റത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുന്നിലാകുമ്പോൾ സഫലത ലഭിച്ചുകൊണ്ടേയിരിക്കും. ആരാണോ, ആരാണോ സ്വയം മോൾഡാകാൻ അറിയുന്നവർ, ആരാണോ സ്വയം മോൾഡാകാൻ അറിയുന്നവർ അവരാണ് റിയൽ ഗോൾഡായി മാറുക, അവരാണ് റിയൽ ഗോൾഡായി മാറുക. സ്ലോഗൻ: എങ്ങനെയാണോ കണ്ണുകളിൽ, കണ്ണുകളിൽ പ്രകാശമടങ്ങിയിരിക്കുന്നത്, കണ്ണുകളിൽ പ്രകാശമടങ്ങിയിരിക്കുന്നത്, അതേപോലെ ബുദ്ധിയിൽ, അതേപോലെ ബുദ്ധിയിൽ ശിവപിതാവിന്റെ ഓർമ്മ അടങ്ങിയിരിക്കണം. അതേപോലെ ബുദ്ധിയിൽ ശിവപിതാവിന്റെ ഓർമ്മ അടങ്ങിയിരിക്കണം. ബാബന്ന് വരദാനം നൽകിയത് എന്താണ്? സ്വയത്തെ മാറുന്നൊരു ഭാവന വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് കാര്യങ്ങളിലും നമുക്ക് എന്ത് കിട്ടും? വിജയം അഥവാ സഫലത ലഭിക്കും. ബാബ പറഞ്ഞു, നമ്മൾ സേവയുടെ ക്ഷേത്രത്തിൽ ഒരുമിച്ചിരിക്കുകയാണ് അല്ലെ. ബാബയുടെ സേവന ഒരിക്കലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ. ബാബയുടെ സേവന എപ്പോഴും നടക്കുന്നത് എങ്ങനെയാണ്? ഒരു ടീം വർക്കാണ്, ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അപ്പൊ ആ സേവയുടെ ക്ഷേത്രത്തിൽ നമുക്ക് എന്തുണ്ടാവണം? ആ ഒരു പരസ്പര ധാരണയും. എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ സ്വയത്തെ മാറാനുള്ള ഭാവന വയ്ക്കണം. അല്ലാതെ അവര് മാറട്ടെ എന്നിട്ട് ഞാൻ മാറിക്കോളാം, അവര് ശരിയാകുമ്പോൾ ഞാനും ശരിയായിക്കോളാം. ബാബ പറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് വിജയം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്ക് പലപ്പോഴും എന്താ സംഭവിക്കാന്നാ ബാബ പറഞ്ഞത്? മനസ്സിനെ വിഷമം ഉണ്ടാക്കും അല്ലെ. മറ്റുള്ളവർ മാറാൻ കാത്തു നിൽക്കുമ്പോൾ അത് സ്വയത്തിന് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് ബാബ പറഞ്ഞു, മാറ്റത്തിന്റെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റാണ് അല്ലെ. മാറ്റത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നും മുന്നിൽ നിൽക്കുന്ന ആളാണ്. ബാബ പറയണേ, ഇതിനൊരിക്കലും ദേഹാഭിമാനം പാടില്ല. കാരണം ദേഹാഭിമാനത്തിന്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉറച്ചതാണെങ്കിൽ എപ്പോഴും മാറ്റം ആരിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും? മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും അല്ലെ. ബാബ പറഞ്ഞു, എത്രത്തോളം മാറ്റത്തിന്റെ കാര്യത്തിൽ
സ്വയത്തി മുന്നിൽ വെക്കുന്നുവോ നമ്മൾ ആരായി മാറുകയാണ്? മോൾഡ് ആവുകയാണ് അല്ലെ. ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തികളുടെ സ്വഭാവ സംസ്കാരത്തിലും നമ്മൾ ഇഴുകി ചേർന്നുകൊണ്ട് നമ്മൾ ആരാകുന്നു? മോൾഡായി മാറണം. അങ്ങനെ ആര് മോൾഡാകുന്നു അവരാണ് റിയൽ ഗോൾഡായി തീരുക അല്ലെ. തനി തങ്കം എന്ന് പറയുന്നത് അവരെ കുറിച്ചാണ്. ശ്ലോകനിലെ ബാബ പറഞ്ഞു, എങ്ങനെയാണോ കണ്ണുകളിൽ പ്രകാശമുള്ളത് അല്ലെ, കണ്ണില്ലെന്നും വേറിട്ടൊന്നല്ല പ്രകാശം എന്ന് പറയുന്നത്, കണ്ണിലെ വെളിച്ചം എന്നും അടങ്ങിയതാണ്. ഇതേപോലെ നമ്മുടെ ബുദ്ധിയാകുന്ന നേത്രത്തിലെ സദാ എല്ലായ്പ്പോഴും ആരുണ്ടായിരിക്കണം? ശിവബാബ അല്ലെ. ശിവബാബ ബുദ്ധിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒന്നായിട്ട് മാറണം. ഓം ശാന്തി.